നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 254 യാത്രക്കാരുമായി പറക്കവേ ആകാശച്ചുഴിയിൽ വീണ ഈ സ്കാൻഡിനേവിയൻ എയർലൈൻസ് വിമാനം പാതിവഴിയിൽ അടുത്തുള്ള വിമാനത്താവളത്തിൽ ഇറക്കി. സ്വീഡനിലെ സ്റ്റോക്ക്ഹോമിൽ നിന്ന് അമേരിക്കൻ നഗരമായ മിയാമിയിലേക്ക് പറക്കുകയായിരുന്ന വിമാനമാണ് ഗ്രീൻലാൻഡിന് മുകളിൽ വെച്ച് ആകാശച്ചുഴിയിൽ വീണത്. വിമാനത്തിൽ നിന്നുള്ള ഭീതിജനകമായ ദൃശ്യങ്ങൾ യാത്രക്കാരിൽ ചിലർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. സീറ്റുകളിൽ ഇരിക്കുകയായിരുന്ന യാത്രക്കാരിൽ ചിലർ സീറ്റുകളിൽ നിന്ന് എടുത്തെറിയപ്പെട്ടു. സീറ്റുകളിലെ ഫ്ലയറുകളും യാത്രക്കാരുടെ ക്യാരിയിൻ ലഗേജുകളും ഭക്ഷണവുമെല്ലാം വിമാനത്തിനകത്ത് പാറിപ്പറക്കുന്നത് വീഡിയോയിൽ കാണാം. വിമാനത്തിലെ ഓക്സിജൻ മാസ്കുകളും പുറത്തു വരുന്നത് കാണാം. മരിച്ചു പോകുമെന്ന് വരെ ഭയന്നതായി യാത്രക്കാരിൽ ഒരാൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. എന്നാൽ യാത്രക്കാരിൽ ആർക്കും തന്നെ ഗുരുതര പരിക്കുകളൊന്നുമില്ല എന്നാണ് റിപ്പോർട്ട്. പ്രാദേശിക സമയം ഉച്ചയ്ക്ക് 12:55 വിമാനം സ്റ്റോക്ക്ഹോമിൽ നിന്ന് പറന്നുയർന്നത്. വൈകുന്നേരം 5:45 മിയാമിയിൽ ലാൻഡ് ചെയ്യേണ്ടതായിരുന്നു. ശക്തമായ ആകാശച്ചുഴിയിൽ അകപ്പെട്ടുവെങ്കിലും യാത്രക്കാർക്ക് ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകളില്ല എന്ന് സ്കാൻഡിനേവിയൻ എയർലൈൻസ് വക്താവ് അറിയിച്ചു. പിന്നീട് വിമാനത്തിൽ അടിസ്ഥാന സുരക്ഷാ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള പരിശോധന നടത്തി. 9 മണിക്കൂർ യാത്രയാണ് വിമാനത്തിലുണ്ടായിരുന്നത്. എന്നാൽ ഈ കോപ്പൻഹേഗനിൽ ലാൻഡ് ചെയ്യാൻ പൈലറ്റ് തീരുമാനിക്കുകയായിരുന്നു. മിയാമിയിലേക്ക് യാത്ര തുടർന്നുവെങ്കിലും അവിടെ ലാൻഡ് ചെയ്ത ശേഷം ഇത്തരം വിമാനങ്ങൾക്ക് പരിശോധനയോ ആവശ്യമെങ്കിൽ അറ്റകുറ്റപ്പണികളോ നടത്താൻ വേണ്ട സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതും യാത്ര റദ്ദാക്കാൻ കാരണമായി. കടുത്ത ആകാശച്ചുഴികളിൽ അകപ്പെടുന്ന വിമാനങ്ങൾ ലാൻഡ് ചെയ്താൽ നിർദ്ദിഷ്ട പരിശോധനകൾ നടത്തേണ്ടത് അന്താരാഷ്ട്ര വ്യോമയാന ചട്ടങ്ങൾ പ്രകാരം നിർബന്ധമാണ്. മിയാമിയിൽ ഇറക്കിയിരുന്നുവെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും സാങ്കേതിക വിദഗ്ധരെ എത്തിച്ച ശേഷമേ പരിശോധന നടത്താൻ സാധിക്കുകയുള്ളൂ. യാത്രക്കാർക്ക് ഹോട്ടലുകളിൽ താമസം ഉറപ്പാക്കിയെന്ന പിന്നീട് മറ്റ് വിമാനങ്ങൾ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കമ്പനി അറിയിച്ചിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിലുള്ള ആകാശച്ചുഴിയിലാണ് ഇപ്പോൾ ഈ ഒരു വിമാനം അകപ്പെട്ടത്. വലിയ രീതിയിലുള്ള അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. 254 യാത്രക്കാരും അതുപോലെ തന്നെ ക്രൂ അംഗങ്ങളും ഒക്കെ തന്നെ വലിയ രീതിയിൽ സുരക്ഷിതരാണ് എന്ന് വ്യക്തമാകുന്നു. ഭയന്നുവെങ്കിലും മരണം മുന്നിൽ കണ്ടുവെങ്കിലും അല്പസമയത്തിനകം തന്നെ എല്ലാം സമാധാനത്തിലേക്ക് ശാന്തിയിലേക്ക് പോയി എന്ന വ്യക്തമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. Thank you.